ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ജി ടി സാൻ ആൻഡ്രിയാസിൽ പുതിയൊരു ടോൾ പിരിവ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഓൾറെഡി ഒരെണ്ണമുണ്ട്, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ നിങ്ങൾ സാൻ ഫ്യൂറിൽ വന്നാൽ നിങ്ങൾക്ക് ആ ടോൾ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ടോൾ, ഇത് വണ്ടികളൊക്കെ നിർത്തണതെന്ന് കാണാൻ പറ്റും. പക്ഷേ അവിടെ ഇങ്ങനെ കാശ് പിരിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ കാശ് പിരിക്കാനായിട്ട് വേറൊരു ടോൾ നമ്മുടെ സാൻ ആൻഡ്രിയാസിലെ പോലീസിൻ്റെ ഏർപ്പാടാക്കി ചോദിച്ചേ. അതുകൊണ്ട് അങ്ങനെ ഓടിച്ചോണം. അപ്പോൾ അവർ പൈസ പിരിക്കാൻ മാക്സിമം അവർ നോക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഒരു ടോൾ പിരിവും കൂടി അവർ ഇട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ വരെ പോയി നോക്കി വെച്ചും വരാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് വെച്ച് പോവാം. നമുക്ക് കാറിൽ തന്നെ പോവാം, അല്ല പ്രാവശ്യം ബൈക്കിലൊക്കെ അല്ലേ പോവാറ്. നമുക്ക് പ്രാവശ്യം കാറിൽ തന്നെ പോയേക്കാം, കുറച്ച് വിലയൊക്കെ ഉണ്ടാവട്ടെ. നമ്മുടെ മോഡിഫൈ ചെയ്ത നമ്മുടെ ചീറ്റ. അപ്പോൾ നമ്മുടെ പുതിയ ടോൾ വന്നേക്കണമെന്ന് പറയുന്നത് നമ്മുടെ ബീച്ച് സൈഡിലുള്ള വീടില്ലേ, ആ വീട്ടിലല്ല, ആ ഭാഗം, ആ ബീച്ച് സൈഡിൻ്റെ ആ ഭാഗം അവിടെ ഇട്ടാണ് വന്നത്. സോറി ബ്രോ. അപ്പം നമ്മൾ അടുത്ത ഏരിയ തുറക്കണ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇട്ടാണ് വന്നേക്കണേ. നമുക്ക് എന്തെങ്കിലും കത്തിച്ച് വിട്ടേക്കാം, പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് പോയിരിക്കും വരാം. അപ്പോൾ വീഡിയോ കാണാനെല്ലാം പറ്റുന്ന വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ തട്ടാ ബീച്ച് സൈഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് അവിടെ ബീച്ച്. അപ്പോൾ നമ്മുടെ പുതിയ ടോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതേ ഗൈസ്, ഇതേ അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ പാലിയക്കര ടോൾ. അപ്പോൾ ഇതേ കണ്ട പോലീസും ടീമൊക്കെ ഉണ്ട്. പുതിയ ടോൾ വന്നിട്ടുണ്ട്. അവരൊക്കെ എന്തിട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊരാൾ കോളിങ്ങിലാണ്. അവിടുത്തെ സെക്യൂരിറ്റി ടീമൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് കണ്ട, നമ്മുടെ ഇന്ന് ഫണ്ട് പോയി, നമ്മുടെ ഇന്ന് പൈസ പോയിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം കണ്ടാ ടോൾ പിരിവൊക്കെ. ഇവിടുത്തെ വേറൊരാളെ പിടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ട്രക്ക് ചെയ്ത് വിളിച്ചാൽ എന്താ വെയ്യ്, ചെറിയൊരു ചെറുക്കം പോലെ ഇരിക്കുന്നുണ്ട്. എന്തിനോ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നൈസ്. അപ്പോൾ നമ്മുടെ ഇന്ന് എത്ര $100 നമ്മുടെ ഇന്ന് പോകുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളെ കടത്തി വിടണത്. അത് ടോൾ കൊടുക്കാണ്ടിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ അറിഞ്ഞൂടാ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പം അതിന് മുമ്പ് ഞങ്ങൾക്കൊന്ന് പെട്രോൾ അടിച്ചേക്കും ഫുൾ ടാങ്ക്. ഓക്കെ സെറ്റ്, ഇനി നമുക്ക് പോവാം. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ടോൾ ഇനി ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ, അത് ഇനി വേറെ വല്ല സ്ഥലത്തും വന്നിട്ടോ എനിക്ക് അറിഞ്ഞൂടാ. സോറി ബ്രദർ, തിരിച്ച് കിടക്കാനും ടോൾ വേണമെന്ന് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇവിടെ കേട്ടാ വണ്ടിക്ക് എന്താ കംപ്ലൈൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. എടേ സിഗരറ്റ് വലിക്കുന്ന പോലീസാന്ന് വെച്ച് ഡ്യൂട്ടിക്കാരെ സിഗരറ്റ് വലിക്കുന്ന. ഓക്കെ, $100 നമ്മുടെ നിന്ന് പോയിട്ട് അവിടുത്തെ ബൈക്കൊക്കെ പറഞ്ഞു വേണമല്ലോ. അവർ തിരിച്ച് കയറണമെങ്കിൽ നമ്മൾ ഫണ്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പൈസ കൊടുക്കാതെ ഒന്ന് പോയേക്കാം. പൈസ ഒക്കെ പിന്നെ തരാം, അത് സീനൊന്നുമില്ല കേട്ടാ. അപ്പോൾ എടേ 3 സ്റ്റാറോ? അവിടെ 3 സ്റ്റാർ വേണ്ട ലെവല് വന്ന്. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ ടോൾ അടയ്ക്കണം, അല്ലെങ്കിൽ 3 സ്റ്റാർ വരും. പിട്ട് 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 ഈ വേറൊരു ജിലേബി. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും ഇവിടുത്തെ ടോൾ നോക്കി. നമ്മുടെ മെയിനായിട്ടുള്ള ടോൾ ഉണ്ടല്ലോ, ഇവർ ഫസ്റ്റ് കൊണ്ടുപോയി വെച്ച ടോൾ, അത് വർക്കാ വണ്ടിയാകുന്നുണ്ട്. ചുമ്മാ വണ്ടിയാണ് നിർത്തിട്ടേക്കണതാണ്. അത് ഇപ്രാവശ്യം വർക്കായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കിയത്. അവിടെ വണ്ടിയാണ് നിർത്താൻ കണ്ടിട്ടുണ്ട്. അവിടെ പക്ഷേ സെക്യൂരിറ്റി ഒന്നും ഇല്ല കേട്ടോ. 3 സ്റ്റാർ വണ്ടി ലെവൽ അങ്ങനെ 2 സ്റ്റാർ ആയിട്ടുണ്ട്. നമുക്കൊന്ന് അവിടെയും കൂടി ഞാൻ ടെസ്റ്റ് അടിച്ച് നോക്കാം, എന്നിട്ട് ഞങ്ങൾക്ക് ഫൈറ്റ് എടുക്കാം. എല്ലാത്തിനും നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനത്തെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി പെട്രോൾ കഴിയാനായിരിക്കും കേട്ടോ, മൈലേജിൽ എത്തുന്നത്. അപ്പോൾ ഇവിടെ ടീംസൊന്നും ഇല്ല കേട്ടോ, സെക്യൂരിറ്റി ടീമും ഇല്ല. പക്ഷേ അതേ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. നമുക്ക് പൈസ മേടിക്കൂല്ലേ എന്ന് നോക്കാം. ഇതേ $100, അവിടെ $100 അവർ മേടിക്കും. ഇതേ എൻ്റെ $100 കൊണ്ടുപോയി. താങ്ക്സ് ഹാവ് എ നൈസ് ട്രിപ്പ് എന്ന്. എടേ എൻ്റെ $100 കൊണ്ടുപോയിടേ, ഞാൻ ഒന്ന് പെട്രോൾ അടിച്ചേച്ചും വരാം, എന്നിട്ട് നമുക്ക് പൈസ കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ചീറ്റ മാറ്റിയിട്ട് ബുള്ളറ്റ് എടുക്കാം. ഓക്കെ, ഇനി വേറെ വണ്ടി. ഇനി ഏറെ കുറേ പെട്രോൾ ഉണ്ട്, സീനൊന്നുമില്ല. ഇനി പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിനി ടോൾ കൊടുക്കാതെ പോവാണ് ഗൈസ്. എന്നിട്ട് നമുക്ക് എന്തിട്ട് വരാൻ നോക്കാം. നിങ്ങൾക്ക് ഫൈറ്റ് എടുക്കാം. ഇത് പോലീസ് വണ്ടി പോകുന്നുണ്ട്, ഞാൻ പൈസ കൊടുത്തില്ല. ടൂ സ്റ്റാർ ആട്ടെ, ഇപ്രാവശ്യം 2 സ്റ്റാർ. ബാഡ് മൂവ് കോപ്സ് വിൽ ഹംഗ് യു. ഓക്കെ, അങ്ങനെ പോകാൻ പാടില്ല. ഇനി പോലീസ് നമ്മളെ പിന്തുടർന്ന് വരുന്നതാണ് പറയണേ. വണ്ടി നൈസായിട്ട് സേവ് എടുക്കാം. ഇറങ്ങൂ, വരൂ. ചേട്ടാ അല്ല, പിന്നെ എങ്ങനെയുണ്ട് ആ എഫക്റ്റ്? ഒക്കെ ഉണ്ട് സ്ലോ മോ എഫക്റ്റ്. വീണുണ്ട്, അവരൊന്ന് കാണിച്ചരാം. യോ ബ്രദർ, ഓ കണ്ട ഈത സാധനം സ്ലോ മോ സിനിമാറ്റിക്. നമ്മുടെ സി ജിയുടെ കയ്യിൽ ഇങ്ങനെ കുറേ നമ്പർ ഉണ്ട്. കണ്ട ചക്ക പിടിച്ച് വിറച്ച്. ഓ
ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഫൈറ്റ് എടുക്കണ്ട, നമുക്ക് മറ്റേ ടോളിൻ്റെ അവിടെ പോകാം. അവിടെ പോയിട്ട് അവിടുത്തെ ടീംസിനെ കൊണ്ട് തീർക്കാം, അവിടുത്തെ എല്ലാവരും കൊണ്ട് തീർക്കാം. അപ്പം നമുക്ക് ഈ കേസ് അങ്ങോട്ട് തള്ളി നീക്കാട്ടാ, ഇവിടെ ഇങ്ങനെ ടോളിന് കൊടുക്കണ്ട. ഈ കേസ് അങ്ങനെ തള്ളി നീക്കിയിട്ട് നമുക്ക് ഫ്രഷായിട്ട് തുടങ്ങാം, ഒന്നേന്നാണ് തുടങ്ങാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനത്തെ അവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് തന്നെ ഈസ് ആയിട്ട് ഓരോന്നിനെ തീർക്കാം. യവൻ ഫസ്റ്റ് പോട്ടെ, ഓക്കെ ഫിനിഷ്. ആരും അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ ഫുള്ള് ടീമാട്ടാ, ഈ വണ്ടിയിലും എത്തുന്നുണ്ട്. ഇവനെ ഒക്കെ ചുമ്മാ വിട്ടേക്കാം, സീനില്ല. ഇനി ആരും അറിഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ തീർക്കാൻ പോവാണേ. ഫുള്ളിൽ അവന് സിഗരറ്റ് പോയി കൊണ്ടാ. അപ്പോൾ ഗൈസ് വേറൊരു ബുദ്ധി തോന്നി, നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വേഗം ചാടി വന്നു. ഓക്കെ, അപ്പോൾ ആ സീനൊന്നും കാണിക്കാൻ പറ്റിയില്ല, സി ജയുടെ സാഹസികം വരുന്നതുകൊണ്ട് അങ്ങനെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഇപ്പൊക്കെ നൈസായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് തീർക്കാം, ആരും അറിഞ്ഞാലും സീനില്ല. മുമ്പൊന്ന് മാറി നിൽക്കുള്ളൂ, ചോരത്തിറക്കി നോക്കിയേ ചാവൂ. എല്ലാം പിന്നെ ദേവരണത്തിന് തീർക്കുന്നുണ്ട് അവൻ്റെ ഒക്കെ ഒരു ടോള്. ഓക്കെ, വൺ സ്റ്റാർ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ രണ്ടാമത്തെ ആളെയും പടാക്കിയിട്ടുണ്ട്, ഇവനാണ് ബൈക്കിൽ വന്നേ. ഇതേ കാറിൻ്റെ മണ്ടക്കൂട്ട് അടക്കും. നെക്സ്റ്റ് അവന് ഇട്ടോട്ട് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയിട്ട് വലിയൊരു ട്രക്ക് എടുത്ത് വെച്ചാൽ വരാം, എന്നിട്ട് എല്ലാത്തിനും ഇടിച്ച് തീർപ്പിക്കാം. വീട്ടിൽ വെച്ച് കൊല്ലല് നടക്കില്ല. ഓക്കെ, നമ്മൾ ഒരു വണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇത് വണ്ടി എത്തിയിട്ടുണ്ട്. ഓക്കെ, എല്ലാം വെരി വെരി ഫാസ്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഒക്കത്തിന് ഇടിച്ചാണ്ട് തീർപ്പിക്കാം. ഇതൊക്കെ സെറ്റാണ്, വേറെ കുറേ പെട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സീനൊന്നും ഇല്ല. നമുക്കണ്ട് ഇടിച്ച് തീർപ്പിക്കാം ഒക്കത്തിന്. മാറിയേക്കടാ അവൻ്റെ ഒക്കെ ടോള്. ത്രീ സ്റ്റാർ വന്നിട്ടുണ്ട്, യവനാണ് വിളിച്ചു പറഞ്ഞത് ചെത്തുപോ. ഇനി ഇനി അവൻ്റെ ഒക്കെ ഒരു സിഗരറ്റ് പോയി വിട്ട് പോളാ. ചെക്കനെയായി രക്ഷിച്ചിട്ടുണ്ട്, അവന് വെയ്യാവുന്നുണ്ട് കേട്ടോ. ചെക്കനെ എന്നിട്ട് ആ പ്രശ്നം നമുക്ക് നോക്കിയതാണ്. എന്നിട്ട് വെയ്യേ ബ്രദർ, ആ ഇത് ശരിയായില്ല. അവന് ട്രക്ക് വേണ്ടെങ്കിൽ വേണ്ട, സോറി ബ്രദർ. അതിന് ട്രക്ക് വേണ്ടാവുന്നുണ്ട്, വരുന്നുണ്ടല്ലോ. കേൾക്കോ, പേടിക്കണ്ട, കേൾക്കോ കേൾക്കോ. ആ ഓക്കെ, ലക്ഷറായി എടേ, എന്നെ രക്ഷിച്ചു ഞാനാ. എടുക്ക, എനിക്ക് 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 ഇങ്ങോട്ടാ പറ്റിയില്ല, വേഗം വേഗം വേഗം. ഷേ, ഇപ്പൊ എനിക്ക് വന്നപ്പോ നാളെ, ഇനി പിന്നാലെ വെച്ചുപിടിച്ചിട്ടും കാര്യമൊന്നുമില്ല, അവിടെ എത്തില്ല. ആ ദേവിടെ ഒരുത്തൻ ചെത്തോന്ന് തോന്നുന്നു, ടോളില്ല ഒന്നുമില്ല. വാട ആർക്കാട് എതിർക്കണ്ടേ, വാ എതിർക്കുന്നവർക്ക് വരാം. ഏജൻ്റെ അടുത്ത് അട്ടോളം കാര്യങ്ങളൊക്കെ. ആ അതേ വരത്തെ ചെത്തിട്, നമ്മളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഫൈറ്റാണ്. അവൻ അവൻ കീഴില്ലേ ബ്രദർ. ആഹാ, എന്നാ പോ, ബ്ലഡ് വരുന്ന നോക്കി. ഏതാ സീൻ, കാലടേ കൂടെ ഒക്കെ ഷൂട്ട് ചെയ്യണ നിനക്ക് ഈ ഗണ്ണ ഫിനിഷ് കണ്ട. ആ സ്റ്റൈലാണ് സ്ലോമോ. ഏതാ അടുത്തവന് ഈ ഗണ്ണ്, ഇവനെ വേടിച്ചപ്പോ അവനെ കിട്ടി. ശരിയില്ല നിനക്ക് എം സിക്സ്റ്റി. ഓ അവൻ്റെ തല പോയി. ഇനി സ്നൈപ്പർ, സ്നൈപ്പർ വേണ്ട വരൂ. നക്കാതെ വരണം കൊള്ളണില്ലോ, നമ്മുടെ വണ്ടി പൊകഞ്ഞ്. ഓക്കെ, ഓ സ്നൈപ്പറിന് ആ എഫക്റ്റ് ഇല്ല. ഇനി നമ്മുടെ മെഷീൻ ഗൺ വരൂ വരൂ വരൂ. ആരാണ് ഭാഗ്യവൻ? ഇവിടെ ഒരു തന്നെ കാണാനല്ലേ, അപ്പം നമുക്ക് നമ്മുടെ വണ്ടി എടുത്തു പോകാം. അടുത്ത ആളെ കാണുന്നവരെ നമ്മളിങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കും. വണ്ടിയിൽ നിന്നൊക്കെ കടകട ശബ്ദം വന്നു തുടങ്ങി കിട്ടാ. എടേ പോലീസുകാരൊക്കെ പേടിച്ച ശിശി. അതെ അയ്യോ, ജസ്റ്റ് മിസ്, കം ഓൺ. എവിടെ ഫിനിഷ്? ഓ അവൻ്റെ ഷോർട്ട് ഗണ്ണായിരുന്നു. എന്നാ നിങ്ങളൊക്കെ ഒന്ന് വെന്തുരിക്കും കിട്ടി. ആ പടെ എടാ, യാവൻ വന്നോ ഇടിച്ചു വന്നതാ, ശരിയാവില്ല. യാവൻ വന്ന് ഇടിച്ചു വന്ന് എന്താടോ ക്രൈം ചെയ്ത മാനിയിട്ട് കൂടെ. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് സാൻ ആൻഡ്രിയാസിന്റെ വിശേഷങ്ങൾ. ബ്രോ എന്താ ചെയ്യാ, വയ്യാത്ത അമ്മച്ചിനെ ശരിയാക്കി കാണിച്ചരാം കടാ. അപ്പൊ ശരി. അപ്പൊ ഗൈസ് നമ്മള് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത്, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ തരാം.